അപ്പുവിൻ്റെ അച്ഛനാണ് ഞാൻ. യാത്രകളിൽ മലയാളത്തിൻ്റെ മോഹൻലാൽ പുലർത്തി വരുന്ന എളിമയുടെ അനുഭവങ്ങൾ കണ്ട് സഹയാത്രികനും എഴുത്തുകാരനുമായ ആർ രാമാനന്ദ് ചോദിച്ചപ്പോൾ മോഹൻലാൽ നൽകിയ മറുപടിയാണിത്. പരമ്പരാഗത പാതയിലേക്ക് വഴിതിരിഞ്ഞ് ഇന്നാരും പോകാത്ത കൊടുങ്കാട്ടിലൂടെ കുടജാദ്രിയുടെ മുകൾ തട്ടിൽ മോഹൻലാലുമൊത്ത് കയറിയ അനുഭവം തിരക്കഥാകൃത്തായ രാമാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. 38 വർഷങ്ങൾക്ക് മുമ്പ് ചന്തുക്കുട്ടിസ്വാമിയുടെ കൈപിടിച്ച് ലാലേട്ടൻ കുടജാദ്രി കയറിയിട്ടുണ്ട്. ചിത്രമൂലയിൽ പോയിട്ടുണ്ട്. രാത്രി മലമുകളിൽ അന്തി ഉറങ്ങിയിട്ടുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചന്തുക്കുട്ടിസ്വാമിയും ഒന്നിച്ചുള്ള യാത്രാനുഭവം ലാലേട്ടൻ എഴുതിയത്. അന്നാണ് ഞാനത് വായിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു മുദ്ര പതിപ്പിച്ച യാത്രാ വിവരണമായിരുന്നു അത്. പിന്നീട് പലതവണ ഞാൻ കുടജാദ്രി താഴ്വരയിൽ നിന്ന് തന്നെ നടന്നു പോയിട്ടുണ്ട്. കുടജാദ്രിയുടെ കനിവായിരുന്ന തങ്കപ്പൻചേട്ടൻ്റെ കടയിൽ നിന്ന് പുട്ടും കടലയും കഴിച്ചിട്ടുണ്ട്. ഓരോ യാത്രയിലും ചന്തുക്കുട്ടിസ്വാമി ലാലേട്ടനെ കൊണ്ടുപോയ ആ അനുഭവം ഞാൻ ഓർക്കും. ഇത്തവണ വളരെ ആകസ്മികമായി ആ അനുഭവം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായി. പരയുടെ കൃപ എന്നല്ലാതെ ഒന്നും വിശേഷിപ്പിക്കാനില്ലാത്തൊരനുഭവം. കഴിഞ്ഞ മാസം തിരുവണ്ണാമലയിൽ ഒരുമിച്ച് യാത്ര പോയപ്പോൾ ഒന്നും തീരുമാനിക്കാതിരുന്ന ഒരു യാത്രയാണ് മൂകാംബിക യാത്ര. എല്ലാ യാത്രകളും അങ്ങനെ തന്നെ നമ്മൾ തീരുമാനിക്കുന്നതല്ലോ, അവിടെ നിന്ന് തീരുമാനിക്കപ്പെടുന്നതാണല്ലോ. ഞങ്ങൾ മൂകാംബികയിൽ പോകാമെന്നാഗ്രഹിച്ചു. വന്നോളൂ എന്ന് അമ്മ പറഞ്ഞു. പോയി, അത്രമാത്രം. മുന്നോട്ടു പോകുന്ന ഗുരുസ്ഥാനീയരും കൊല്ലൂരിലെ സുഹൃത്തുക്കളും മസ്തിഘട്ടത്തിൽ ഞങ്ങളെയും കാത്തിരിപ്പുണ്ടായിരുന്നു. കാടിൻ്റെ പൊരുളും അരുളും വിസ്മയവും വനാംബികയായി അമ്മ ഇരുന്നരുളുന്ന വനസ്ഥലി അവിടെ ഇറങ്ങി ഞങ്ങൾ പ്രാർത്ഥനാപൂർവം അമ്പ വനത്തിൻ്റെ കാവൽക്കാരിക്ക് മുന്നിൽ കൈകൂപ്പി മുന്നോട്ട്. ഗരുഡൻ അഥവാ സുബർണൻ തപസിരുന്ന ഗരുഡഗുഹ കണ്ടു. പ്രാർത്ഥനാപൂർവം അമ്പാവനത്തിൻ്റെ കാവൽക്കാരിക്ക് മുന്നിൽ കൈകൂപ്പി മുന്നോട്ട്. ഗരുഡൻ അഥവാ സുബർണൻ തപസിരുന്ന ഗരുഡഗുഹ കണ്ടു. സുബർണനെ കൊണ്ട് സൗവർണികയായി തീർന്ന ആ പുണ്യനദിയുടെ ആരവം കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് നേരെ അമ്മ ഗസ്റ്റ് ഹൗസിലേക്ക്. ഭക്ഷണം കഴിച്ച് അല്പസമയം വിശ്രമിച്ചു. കുടജാദ്രി കയറുവാനുള്ള ജീപ്പ് തയ്യാറായി. ഒരു കൈ സഞ്ചിയിൽ കൊള്ളാവുന്ന സാധനങ്ങളെടുത്ത് കുടജാദ്രിയിലേക്ക്. ജീപ്പ് വന്ന് നിർത്തിയപ്പോൾ ലാലേട്ടൻ മുന്നിൽ കയറൂ എന്നെല്ലാവരും പറഞ്ഞു. ഞാനൊഴുകി. കാരണം ഇത്തരം യാത്രകളിൽ അദ്ദേഹം പുലർത്തി പോരുന്ന അസാമാന്യമായ എളിമയുടെ അനുഭവങ്ങൾ പലതവണ എനിക്കുണ്ടായിട്ടുണ്ട്. വീണ്ടും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, അപ്പുവിൻ്റെ അച്ഛനാണ് ഞാനെന്ന്.